போலீஸ் மர்தனத்தில் பறிக்கட்டினால் சிகிச்சைக்காய் தன சகாயம் வேணும்னு. இதெல்லாம் ஒரு சின்ன மேட்ரு தான் சார், முடிச்சிடலாம், ஒன்றும் பிரச்சனை இல்லை. தெரியும் சார், இவட நோட்டு நிரோதிக்கும், வேண்டி வந்தா வோட்டு நிரோதிக்கும், ஒருத்தனும் சோதிக்கல. காரணம் இது இந்திய அல்ல. கரெக்டா சொன்னியா நீ. അപ്പോൾ ഇന്നലെ ഞാനും നമ്മുടെ മച്ചന്മാർ ചുമ്മാ ഇരുന്ന് BGMI ഒക്കെ കളിച്ച് സമയം കളഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം നമ്മൾ സ്വാഭാവികമായിട്ടും കുറച്ച് ബോട്ടിനെയൊക്കെ കൊല്ലാലെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ പാരഡൈസിൽ ചെന്ന് ചാടി. പാരഡൈസിൽ ചെന്ന് ചാടി വഴിക്ക് തന്നെ ഒരു ഈച്ച പറന്നു വന്നു. എന്താണെന്ന് അത്ര വ്യക്തമായില്ല, എന്തോ ഈച്ച പോലത്തെ ഒരു സാധനമാണ് പറന്നു വന്നത്. അത് വന്ന് ഞങ്ങൾ മൂന്ന് പേരും വന്ന് കൊത്തി. ഞങ്ങളപ്പോൾ തന്നെ സ്പോട്ടിൽ ഡെഡായി. അപ്പോൾ BGMI തുടങ്ങിയ കാലം മുതലേ ഉള്ള ഒരു പ്രശ്നമാണ് ഹാക്കേഴ്സ് എന്നുള്ള കാര്യം. ഇതുവരെയായിട്ടും ഈ ഒരു കാര്യത്തിൽ ഇവർക്കൊരു എന്താ പറയുക, ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ വിചാരിച്ചു നമ്മുടെ ഇന്ത്യൻ സീരീസൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഹാക്കേഴ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് ശമനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ തീർന്നു കാണും, ഇവർ മര്യാദയ്ക്ക് സെക്യൂരിറ്റിയൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മുടെ ഹോളി ധമാക്ക അല്ലെങ്കിൽ 1.9 അപ്ഡേറ്റ് വന്നു. ഈ 1.9 അപ്ഡേറ്റിന് ശേഷം എന്താണ് അവസ്ഥ എന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പേപ്പറിൽ എഴുതി നോട്ടീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാം എല്ലാ കളിയിലും അത്യാവശ്യം ഹാക്കേഴ്സിനെ എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ഇവരും ഹാക്കേഴ്സും ഈ ഗെയിമിൻ്റെ ഒരു പാർട്ടാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. സത്യം പറഞ്ഞാൽ ഈ ലോബി ഇല്ലാണ്ട് നിങ്ങൾ കളിക്കണ്ട എന്നാണ് BGMI ആ ഒരു സമയത്ത് പ്ലെയേഴ്സിനോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞാണ്, ഓക്കെ ഒരു അതിശോക്തി പോലെ പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ BGMI-ല് ലംബോർഗിനിയുടെ സ്കിന്ന് കൊണ്ടുവരാനായിട്ടും വലിയ വലിയ എക്സ്യൂട്ടും അല്ലെങ്കിൽ ടൂർണമെൻറ്റ് നടത്താൻ, ഇപ്പോൾ ഓപ്പൺ ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇതുപോലുള്ള വലിയ വലിയ കോടികളുടെ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പൈസയും നല്ല ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഹാക്കേഴ്സിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് ഇവർക്കൊന്നും ഇല്ല എന്നാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ മാച്ച് കഴിഞ്ഞ് ഈ പ്ലെയേഴ്സിനെ ഞാൻ റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം മാച്ച് കഴിഞ്ഞിട്ട് അവരെനിക്ക് രണ്ട് മെയിൽ അയച്ചു. നമ്മുടെ മെയിൽ ബോക്സിൽ, നമ്മുടെ PUBG ഇൻ ഗെയിമിലുള്ള മെയിൽ തന്നെ കേട്ടോ, അതിൻ്റെ അകത്ത് അവർ മെയിൽ ബോക്സിലേക്ക് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവർ ഹാക്ക് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അകത്ത് ഇവർ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലോബി 5 മിനിറ്റും കൊണ്ടാണ് ഇവർ വൈപ്പ് ചെയ്ത്, എന്നിട്ട് ഇവർ ഹാക്ക് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വന്നപ്പോഴുള്ള ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഈ മെയിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് ഫൈനൽ ഡിസിഷൻ ഈസ് ദാറ്റ് ദി പ്ലെയർ ഹാസ് നോട്ട് ചീറ്റഡ്. ഇതാണ് അവന്മാരെ എനിക്ക് മെയിലായിട്ട് അയച്ചു തന്നത്. ഇത് ഒരു തവണയല്ല വന്നത്, 2 തവണയാണ് ഈ മെയിൽ എനിക്ക് ഈ സെയിം പ്ലെയറിൻ്റെ പേര് വെച്ച് തന്നെ 2 തവണയാണ് ഈ മെയിൽ എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ ബാൻ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എത്രമാത്രം പവർഫുള്ളാണ് അല്ലെങ്കിൽ എത്രമാത്രം എഫിഷ്യൻസി ഉള്ളൊരു ബാൻ സിസ്റ്റമാണ് ഇവർ ഇതിൻ്റെ അകത്ത് എന്താ പറയുക BGMI-ലുള്ളതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ ഒന്നും പറയേണ്ടൊന്നും കാര്യമില്ല. ഇതിനകത്ത് പ്രതികരിക്കാനായിട്ട് വലിയ വലിയ യൂട്യൂബേഴ്സ്, എനിക്ക് അവരോടും ആരോടും പ്രത്യേകിച്ച് ഹെയ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവരൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടി ഒന്ന് ചേർന്നൊന്ന് പ്രതികരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു കുറവെങ്കിലും ഉണ്ടാകും. മാറ്റണ്ട, ഒരു ഒന്ന് കുറച്ചാൽ മതി, അത്രയേ ഉള്ളൂ. മര്യാദയ്ക്കുള്ള അപ്ഡേറ്റ് വിട്ടിട്ട് ഇനി വലിയ വലിയ ഇവൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട, ചെറിയ എന്തെങ്കിലും ഇവൻ്റൊക്കെ കാര്യങ്ങളൊക്കെ മതി. പക്ഷെ ഹാക്കേഴ്സും ബഗ്ഗും ഗ്ലിച്ചും കാര്യങ്ങളെല്ലാം ഒന്ന് ഒഴിവാക്കി തരുവാണെങ്കിൽ അത്രയും നല്ലത്, വേറൊന്നും വേണ്ട, ഇത്രയേ ഉള്ളൂ നമ്മുടെ ആവശ്യം. ഓക്കെ, പിന്നെ യൂട്യൂബേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ചോറാണ്, അവർക്കിത് മുടക്കാനായിട്ട് സാധിക്കുകയില്ല. ഓക്കെ, ഇനി ഹാക്കേഴ്സ് ഇല്ലാണ്ടൊരു ഗെയിം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. അത് ഇവർ നമ്മളെ പ്രൂവ് ചെയ്തൊരു സംഭവമാണ്. നിങ്ങൾക്കറിയാം നേരത്തെ ഒരു ടൈമിൽ ഹാക്കേഴ്സ് ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. ആ ഒരു രീതി മതി, കുഴപ്പമില്ല, മൊത്തമായിട്ട് നീക്കണം എന്ന് നമ്മളും പറയുന്നില്ല. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതും ഈ ഒരു വീഡിയോ കൊണ്ട് എനിക്ക് നാളെ ആന മറയ്ക്കുക എന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്ക് തന്നെ ഇല്ല. എൻ്റെ കയ്യിൽ എന്താ പറയുക, ലംബോറിൻ്റെ സ്കിന്നോ ഗ്ലേഷ്യറിൻ്റെ സ്കിന്നോ അല്ലെങ്കിൽ മിന്നി തിളങ്ങുന്ന തോക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒരു നോർമൽ PUBG പ്ലെയർ എന്ന നിലയിൽ എൻ്റെ ഒരു പ്രതീക്ഷേധമായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ കരച്ചിലായിട്ടോ കൂട്ടിയാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഇറ്റ്സ് മീ JSE, ഗുഡ് ബൈ.